சாரே, ஈ சோஷியலிசம் சாரே, ஈ சோஷியலிசம் என்ன പറഞ്ഞால் എന്താ സാറേ അതിന്റെ കൃത്യമായ അർത്ഥം? സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സോഷ്യലിസം, ഇതിലൊക്കെ എന്തർത്ഥമാ സഖാവേ പറയാനുള്ളേ? സാമൂഹികമായും സാമ്പത്തികമായും ഒരു ജനതയെ സമത്വത്തിലെത്തിക്കുന്നതാണ് സോഷ്യലിസം എന്ന് ആർക്കാ സഖാവേ അറിയാത്തെ? ഇതൊന്നും അറിയാതെയാണോ നിങ്ങൾ വിപ്ലവം ഒളിപ്പിച്ച് നടക്കുന്നേ? നിങ്ങൾ എന്തിട്ടാണ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഈ പാവണ്ണനെ വെള്ളങ്ങൾ കുടിപ്പിക്കണേ? സാറേ, ഇന്നലെ ആ പ്രകാശ് കാരാട്ട് സാറ് അവരുടെ രാഷ്ട്രീയ പ്രമേയം ഡൽഹിയിൽ റിലീസ് ചെയ്തിട്ട് സോഷ്യലിസം സോഷ്യലിസം എന്ന് കീറുന്നത് കണ്ട് ചോദിച്ചതാ സാറേ. കാരാട്ട് സാറിന് തന്നെ പറ്റി, ആദ്യാണ് സോഷ്യലിസം എന്ന് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നില്ലയോ? അങ്ങനെയാണെങ്കിലേ സഖാവേ, നിങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം കണ്ടാൽ എന്തായിരിക്കും പറയുക? ചൂഷണാധിഷ്ഠിത നവ ഉദാരവൽക്കരണം മുതലാളിത്തത്തിന് ഏകബദൽ സോഷ്യലിസം മാത്രമാണെന്നാ അത് ഈ പറയുന്നേ. ഇതിനു വേണ്ടി ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തണമെന്നും അത് ഈ പറയുന്നുണ്ട്. അതറിയോ ദേ സഖാവേ, ഇതിങ്ങനെ വളവളാന്ന് പറയാമെന്നല്ലാതെ ഈ സോഷ്യലിസം ഒന്നും ഇവിടെ നടക്കില്ല എന്ന് നിങ്ങൾക്ക് ഇതേവരെ അറിയില്ലേ? അതൊക്കെ ആ CPI-ക്കാരെ കണ്ടുപഠിക്കണം. മുതലാളിത്തത്തിന് മരുന്ന് സോഷ്യലിസമാണെന്ന് അവരും പറയുന്നുണ്ടെങ്കിലും ഇന്ത്യൻ സോഷ്യലിസം എന്നൊരു ബ്രാക്കറ്റിട്ടാ അവർ പ്രമേയം ഇറക്കിയേ. അതറിയൂ. ഇതെന്താ സാറേ, സോഷ്യലിസത്തിനും വകഭേദമുണ്ടോ സാറേ? ഈമെയിലിൽ ജാതി ഉണ്ടെങ്കിൽ സോഷ്യലിസത്തിനും വകഭേദവുമായിക്കൂടെ? എന്തിന്? ബൂർഷ്വാസിക്ക് പോലും അവർ വകഭേദം കൊടുത്തിട്ടുണ്ടല്ലോ. 10 പുത്തൻ കയ്യിലുള്ളവരെ ഇന്ത്യൻ ബൂർഷ്വാസി എന്നല്ലേ സഖാക്കന്മാർ പറയുന്നേ. എന്നാലും ഈ 18-ാം മണിക്കൂറിലും ഒരു ഉളുപ്പും ഇല്ലാതെ സോഷ്യലിസം എന്ന് പറയാൻ ഈ സഖാക്കന്മാർക്ക് പറ്റുന്നുണ്ടല്ലോ. നിങ്ങൾ എന്നാ മണിക്കർ സാറേ ഈ ചോദിക്കുന്നേ? ജനതയുടെ മോചനത്തിന് പരിഹാരം അന്നും ഇന്നും എന്നും സോഷ്യലിസമാണെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അത് നടപ്പാക്കാൻ ഇറങ്ങുന്ന ആളുകളിലല്ലാതെ ഈസത്തിന് ഒരു കുഴപ്പമില്ല. ദേ, കാര്യത്തോടടുക്കുമ്പോൾ ഞങ്ങളുടെ മാണി സാറ് പോലും ഒടുക്കത്തെ സോഷ്യലിസ്റ്റാ. അതറിയോ? കേളിക്ക് പൊന്നോല, കാഴ്ചക്ക് തെങ്ങോല.